കൊട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് പ്രചാരണം തുടങ്ങുകയാണ്. ശ്യാംകുമാറുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്യാം, ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. പ്രിയ നേതാവിനെ കണ്ട് തന്നെ പ്രചാരണം തുടങ്ങുകയാണ് ഫ്രാൻസിസ് ജോർജ്. വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്നലെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതിനുശേഷം ഫ്രാൻസിസ് ജോർജിന്റെ ആദ്യത്തെ പരിപാടി നിശ്ചയിച്ചത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചുകൊണ്ട് പ്രചാരണത്തിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു. അത് കോൺഗ്രസിന്റെ കൂടി നിർദ്ദേശപ്രകാരവുമായിരുന്നു. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എമായ ചാണ്ടി ഉമ്മനും മോൻ ജോസഫ് എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പമാണ് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ഫ്രാൻസിസ് ജോർജ് പ്രാർത്ഥന നടത്തി അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം പാലായിൽ കെ എം മാണിയുടെ, അതുപോലെ തന്നെ യു ഡി എഫിന്റെയും കേരള ജനതയുടെയും ഏറ്റവും പ്രിയങ്കരനായ നേതാവായിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹം യാചിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടത്തിൽ വീത്ത് സമർപ്പിച്ച് എന്നോടൊപ്പം നിങ്ങൾ കാണുന്നതുപോലെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ പ്രിയങ്കരനായ ചാണ്ടി ഉമ്മനും അതുപോലെ പ്രിയപ്പെട്ട ശ്രീ മോൻസ് ജോസഫ് എം എൽ എ മറ്റ് ആദരണീയരായ നേതാക്കന്മാരെല്ലാവരുമുണ്ട്. നമ്മൾ ഒരു വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും അറിവുള്ളതുപോലെ ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജനതയാണ്. ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ, ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന്, ഐക്യജനാധിപത്യ മുന്നണിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്ത് പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കരുത്ത് ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കബറിടത്തിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഞങ്ങളുടെ ഈ പ്രവർത്തനം അതിന് തുടക്കം കുറിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ എല്ലാ കാലത്തും എക്കാലത്തും ജനമനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കും. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹം പകർന്നു നൽകിയ ഏറ്റവും ലാളിത്യമാർന്ന പ്രവർത്തന ശൈലിയുമാണ്. എല്ലാവരെയും സ്നേഹിച്ച്, ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ രീതിയിൽ ആരെയും കാണാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നുപോലെ കണ്ടുകൊണ്ട്, ഒരു തന്റെ കുടുംബാംഗങ്ങളെപ്പോലെ എല്ലാവരെയും കണ്ടുകൊണ്ട് സ്നേഹിച്ച് കടന്നുപോയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഐക്യജനാധിപത്യ മുന്നണി എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരും. ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ആ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. പാവനമായ ആ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക. ആ എഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിലല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന കാലം മുഴുവൻ തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നല്ല, എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്പർശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അല്ല, അതങ്ങനെയല്ല. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളൊരു റെക്കഗ്നൈസ്ഡ് പാർട്ടി അല്ലല്ലോ. റെക്കഗ്നൈസ്ഡ് പാർട്ടികൾക്കാണ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരമായ ചിഹ്നം അനുവദിക്കുന്നത്. ഞങ്ങളൊരു രജിസ്റ്റേർഡ് പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടന്നതിന് ശേഷമാണ് ഈ അങ്ങനെയുള്ള ചിഹ്നം. പ്രചാരണം തുടങ്ങുകയാണ് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു.